റൂഫ് ടോപ്പ് സോളറൈസേഷൻ ആൻഡ് മുഫ്ത് ബിജുലി. ത്രൂ റൂഫ് ടോപ്പ് സോളറൈസേഷൻ 1 crore ഹൗസ് ഹോൾഡ്സ് വിൽ ബി എനേബിൾ ടു ഒബ്ടെയിൻ അപ് ടു 300 യൂണിറ്റ്സ് ഫ്രീ ഇലക്ട്രിസിറ്റി എവറി മന്ത്. This scheme follows the resolve of Honorable Prime Minister on the historic day of consecration of Shri Ram Mandir in Ayodhya. നിങ്ങൾക്ക് ഈ ഒരു സ്കീമിനെ പറ്റിയിട്ട് അറിയോ? ഇപ്പം ഈ ഒരു സ്കീം വഴി എല്ലാ വർഷവും നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റി ബില്ല് 15,000 മുതൽ 18,000 രൂപയോളം ലാഭിക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് അറിയാമോ? ഞാൻ തമാശ പറഞ്ഞോന്നല്ല, നിങ്ങളിപ്പോൾ കേട്ടത് ശരി തന്നെയാണ്. അപ്പം എങ്ങനെയാണ് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും അല്ലേ? പറയണമെങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു സ്കീമിനെ കുറിച്ച് നമ്മളിന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ബട്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് പോകുമ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കോണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നെങ്കിൽ ചാനലും കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഇന്നിപ്പോൾ നിങ്ങളൊരു വലിയൊരു തീരുമാനം എടുക്കും മുമ്പ് നിങ്ങൾ സ്വയം ഒന്ന് റിസർച്ച് ചെയ്യുക. അതുപോലെ തന്നെ കുറച്ച് എക്സ്പേർട്ടായ ആളുകളോടൊക്കെ സംസാരിച്ചതിന് ശേഷം മാത്രമേ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കണം. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേയ്സ് വീഡിയോ. ആദ്യം നമുക്ക് എന്താണ് പ്രധാനമന്ത്രി സൂര്യോദയ യോജന എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ 300 യൂണിറ്റിൽ കുറവ് ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്ന കൺസ്യൂമേഴ്സിന് ലക്ഷ്യമിട്ടുള്ള ഒരു സ്കീമാണ് പ്രധാനമന്ത്രി സൂര്യോദയ യോജന എന്നുള്ളത്. അപ്പോൾ ജനറലി നമ്മുടെ സമൂഹത്തിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകളാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു സ്കീമിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആളുകളുടെ ഇലക്ട്രിസിറ്റി ബില്ല് കുറയ്ക്കുക, അതുപോലെ തന്നെ അധികമായിട്ട് ഉൽപ്പാദിക്കുന്ന സോളാർ പവർ വിറ്റുകൊണ്ട് ഒരു അഡീഷണൽ ഇൻകം ഉണ്ടാക്കി എടുക്കുക എന്നതാണ്. അപ്പം ഇതിനെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ പറയാം. അപ്പോൾ ഇങ്ങനെ ഒരു സോളാർ പ്ലാന്റ് നമ്മൾ സെറ്റപ്പ് ചെയ്യാനുള്ള ചിലവിൻ്റെ 60% ഗവൺമെൻറ് സബ്സിഡി ആയിട്ട് നൽകും. അപ്പോൾ നോർത്ത് ഈസ്റ്റ് അതുപോലെ തന്നെ മലയോര പ്രദേശങ്ങളിൽ ഈ ഒരു സബ്സിഡി 70% ആയിരിക്കും. അപ്പം ബാക്കി 30 അതുപോലെ തന്നെ 40% അത് നമുക്ക് ലോണായിട്ട് ലഭിക്കും. അപ്പോൾ നിങ്ങളിവിടെ ഒന്നും ഇവിടെ അടയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പം ഒരു സംസ്ഥാനത്തിനും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്ഥാപിച്ച സ്പെഷ്യൽ പേർപ്പസ് വെഹിക്കിൾ വഴിയാണ് പൈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. ഇപ്പോൾ പ്രോഫിറ്റബിലിറ്റിയുടെ അടിസ്ഥാനമാക്കിയിട്ടുള്ള നവരത്ന, മിനിരത്ന, മഹാരത്ന എന്നിങ്ങനെ 3 വിഭാഗങ്ങളായിട്ട് ഇന്ത്യ ഉടനീളം പ്രവർത്തിക്കുന്ന പൊതുമേഖല കമ്പനികളാണിവ. അപ്പോൾ സ്പെഷ്യൽ പേർപ്പസ് വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് ഞാൻ ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ സ്പെഷ്യൽ പേർപ്പസ് വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് പ്രൊജക്റ്റിനായിട്ട് സെറ്റപ്പ് ചെയ്യുന്ന ഒരു ഇൻഡിപെൻഡൻറ്റ് കമ്പനിയായിട്ട് നിങ്ങൾക്ക് ഇതിനെ കണക്കാക്കാം. അപ്പോൾ ഇവിടെ മെയിൻ കമ്പനിയുടെയും അതുപോലെ SPVs ലീഗൽ അതുപോലെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് സെപ്പറേറ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ റിസ്ക് മാനേജ് ചെയ്യാനായിട്ടാണ് SPVs നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നത്. അതായത് ഇവിടെ ഇപ്പോൾ മെയിൻ കമ്പനി ഇൻ കേസ് ബാങ്ക്റപ്റ്റ് ആയി പോലും SPVs കണ്ടിന്യൂ ചെയ്യാം. ഇവിടെ SPVs ലോണ് ഹാൻഡിൽ ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളിവിടെ ജനറേറ്റ് ചെയ്യുന്ന എക്സ്ട്രാ ഇലക്ട്രിസിറ്റി ലോണ് പേ ഓഫ് ചെയ്യാനായിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ ഏകദേശം ഒരു 10 വർഷമൊക്കെ കഴിയുമ്പോൾ ലോണൊക്കെ വീട്ടിൽ കഴിഞ്ഞാൽ റൂഫ് ടോപ്പ് സോളാർ പ്ലാന്റ് ഓണറ് നിങ്ങളാവും. അപ്പോൾ ഇവിടെ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എല്ലാ മാസവും 300 യൂണിറ്റ് ഫ്രീ ഇലക്ട്രിസിറ്റി ലഭിക്കും. അതുവഴി നിങ്ങൾക്ക് എല്ലാ വർഷവും 15,000 മുതൽ 18,000 രൂപയോളം ഇലക്ട്രിസിറ്റി ബില്ല് ലാഭിക്കാൻ കഴിയും. കൂടാതെ 10 വർഷം കഴിയുമ്പോൾ എക്സസ് യൂണിറ്റിൻ്റെ ബെനിഫിറ്റ് വീട്ടുകാർക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റിക്കായിട്ട് പണം അടയ്ക്കേണ്ട. ആകെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മേൽക്കൂരയിൽ സോളാർ ഇൻസ്റ്റലേഷനായിട്ടൊരു സ്പേസ് മാത്രം നിങ്ങൾ നൽകിയാൽ മതി. അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം ഗവൺമെൻറ്റും ഏജൻസിയൊക്കെ ചെയ്തോളും. ഇനി നമുക്ക് ഈ ഒരു സ്കീം വരാനുള്ള കാരണം എന്താണ് എന്നുള്ളതും കൂടി നോക്കാം. അപ്പോൾ ആദ്യത്തെ കാര്യം തീർച്ചയായിട്ടും സസ്റ്റൈനബിൾ എനർജി തന്നെയാണ്. ഇപ്പോൾ സോളാർ എനർജി ജസ്റ്റ് ഫ്യൂച്ചർ മാത്രമല്ല, ഈ ഒരു സമയത്ത് ആവശ്യമുള്ളതാണ്. അപ്പോൾ ഭാവിയിൽ നമുക്കൊരു സസ്റ്റൈനബിൾ അതുപോലെ സെക്യൂർ എനർജി അഡോപ്റ്റ് ചെയ്യുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് ഈ ഒരു സ്കീം. ഇപ്പോൾ ഗവൺമെൻറ് മനസ്സിലായി സോളാർ എനർജി ഗോൾസ് നമ്മളൊക്കെ ഒരുപാട് പുറകിലാണ് എന്നുള്ളത്. ഇപ്പോൾ 2022 അവസാനത്തോടെ നമ്മൾ ലക്ഷ്യമിട്ടത് 40 GW റൂഫ് ടോപ്പ് സോളാർ ഇൻസ്റ്റലേഷൻ ആയിരുന്നു. പക്ഷേ നമുക്ക് ഏകദേശം 5.87 GW മാത്രമേ മാനേജ് ചെയ്യാൻ വേണ്ടി സാധിച്ചുള്ളൂ. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ടാർഗറ്റ് ചെയ്തതിൻ്റെ 15% താഴെ മാത്രമാണ്. ഇപ്പം 72.31 GW സോളാർ കപ്പാസിറ്റിയിൽ ഏകദേശം 11.08 GW സോളാർ നമ്മുടെ ഗ്രിഡിലേക്കായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2030 ആകുമ്പോഴേക്കും സോളാർ പവർ 292 GW ആയിട്ട് ബൂസ്റ്റ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പം ഇത് റിന്യൂവബിൾ എനർജി കപ്പാസിറ്റിയിലേക്ക് നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ ഇവിടെയാണ് പ്രധാനമന്ത്രി സൂര്യോദയ യോജന വരുന്നത്. അപ്പോൾ ഇന്ത്യയുടെ സസ്റ്റൈനബിൾ ടാർഗറ്റ്സ് എത്താനായിട്ട് ഇത് സഹായിക്കും. അതുപോലെ തന്നെ എല്ലാവർക്കും സോളാർ എനർജി ആക്സസബിൾ ആകും. അപ്പോൾ 1 kW സോളാർ റൂഫ് ടോപ്പ് സിസ്റ്റം ചെയ്യാനായിട്ട് ഏകദേശം 50,000 രൂപയോളം ആവും. അപ്പോൾ ഇതുവഴി 120 യൂണിറ്റ് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യും. അപ്പോൾ ഇത് കുറച്ചും കൂടി അഫോർഡബിൾ ആക്കാനായിട്ട് ഗവൺമെൻറ് 3 kW വരെയുള്ള സിസ്റ്റത്തിന് 40 അല്ലെങ്കിൽ 70% സബ്സിഡി ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ 10 kW വരെയുള്ള വലിയ കപ്പാസിറ്റി സിസ്റ്റത്തിന് 20% സബ്സിഡിയും. ഉത്തർപ്രദേശ്, ബീഹാർ, രാജസ്ഥാൻ, മഹാരാഷ്ട്ര അതുപോലെ തന്നെ മധ്യപ്രദേശ് പോലത്തെ സ്റ്റേറ്റ്സ് ഒക്കെ ഓൾറെഡി റൂഫ് ടോപ്പ് സോളാർ പ്ലാന്റ്സ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്.
അപ്പോൾ ഈ ഒരു സ്കീമിനായിട്ട്, അതായത് റൂഫ് ടോപ്പ് സോളാർ പ്രൊജക്റ്റിനായിട്ട് ഗവൺമെൻറ് 10,000 crore മാറ്റിവെച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് റൺ REC, അതായത് റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ, റൂഫ് ടോപ്പ് സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് 120,000 crore കടം കൊടുക്കാൻ വേണ്ടിയിട്ട് റെഡിയാണ്. February 13 ഗവൺമെൻറ് PM സൂര്യ ഗർ മുഫ് ബിജ്ലി യോജന കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ PM സൂര്യോദയ യോജന പോലെ തന്നെയാണ് ഇതും. അപ്പോൾ ഇവിടെ 1 crore വീട്ടുകാർക്ക് എല്ലാ മാസവും 300 units വരെ ഫ്രീ ഇലക്ട്രിസിറ്റി ലഭിക്കാനാണ് ഈ ഒരു സ്കീം ലക്ഷ്യമിടുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിനായിട്ട് ഗവൺമെൻറ് 75,000 crore ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സൂര്യ ഗർ യോജനയുടെ സബ്സിഡി സ്ട്രക്ചർ നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ കാണാം. 2 kW വരെയുള്ള സിസ്റ്റത്തിന് നിങ്ങൾക്ക് 1 kW 30,000 rupees സബ്സിഡി ലഭിക്കും. ഇനി 3 kW വരെ ആണെങ്കിൽ അഡീഷണൽ കപ്പാസിറ്റിക്ക് ഓരോ kW 18,000 rupees വെച്ച് സബ്സിഡി കിട്ടും. 3 kW വലിയ സിസ്റ്റം ആണെങ്കിൽ മാക്സിമം നിങ്ങൾക്ക് 78,000 rupees സബ്സിഡി ആയിട്ട് ലഭിക്കും. ആളുകൾക്ക് ഈ PM സൂര്യ ഗർ യോജന, അതുപോലെ തന്നെ സൂര്യോദയ യോജന തമ്മിൽ കൺഫ്യൂസ് ആയി പോകുന്നുണ്ട്. പക്ഷേ രണ്ടിനും സെയിം ലക്ഷ്യം തന്നെയാണ്. അപ്പോൾ സൂര്യോദയ യോജനയുടെ ഒരു എക്സ്റ്റൻഷനാണ് PM സൂര്യ ഗർ യോജന. ഇപ്പം നിങ്ങൾക്ക് ഒരു സ്കീമിനെ കുറിച്ചിട്ട് നല്ലൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഇനീഷ്യേറ്റീവിന് മെയിൻ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ ബെനിഫിറ്റ്, ഇനീഷ്യൽ കോസ്റ്റ് ഒന്നുമില്ല എന്ന് തന്നെയാണ്. അപ്പോൾ നമ്മളൊക്കെ ഈ സോളാറിലേക്ക് മാറാത്തതിൻ്റെ ഒരു മെയിൻ കാര്യം ഇതിൻ്റെ ചിലവോർത്തിട്ടാണല്ലേ. പക്ഷേ അത് ഇനി ഇവിടെ ഒരു പ്രശ്നമല്ല. ഇപ്പം ഈ ഒരു സബ്സിഡി അതുപോലെ തന്നെ ലോൺ സിസ്റ്റം ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ പോക്കറ്റിൽ നമുക്ക് 1 rupee പോലും കൊടുക്കാതെ നമുക്ക് സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. പ്രധാനമന്ത്രി സൂര്യോദയ യോജന വഴി എല്ലാ മാസവും 300 units ഫ്രീ ഇലക്ട്രിസിറ്റി വരെ ലഭിക്കും. അപ്പോൾ നമ്മുടെ വീട്ടിലേക്കൊക്കെ ഇതെന്തായാലും മതിയാവും. ചിലപ്പോൾ ഇത് കുറച്ച് കൂടുതലാണെങ്കിലേ ഉള്ളൂ. സോ ഇവിടെ നമുക്ക് ഇതുവഴി എല്ലാ വർഷവും 15,000 to 18,000 rupees വരെ ലാഭിക്കാൻ കഴിയും. ഇനി മൂന്നാമത്തെ, ഇത് പാവപ്പെട്ട കുടുംബങ്ങൾക്കും മിഡിൽ ക്ലാസ് ഫാമിലിക്കൊക്കെ ഒരു അനുഗ്രഹമാണ്. കാരണം വരുമാനത്തിന് നല്ലൊരു തുക ഇലക്ട്രിസിറ്റി ബില്ലായിട്ട് അടച്ചുകൊണ്ടിരുന്നത് ഇനി നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇലക്ട്രിസിറ്റി ഫ്രീ ആകുന്ന വഴി, അതുപോലെ തന്നെ 24 hours പവർ സപ്ലൈ നൽകുന്ന വഴി എല്ലാവർക്കും താങ്ങാവുന്ന രീതിയിൽ എനർജി നൽകാൻ വേണ്ടിയിട്ട് സാധിക്കും. നാലാമത്, ഇൻഡിവിജ്വൽ ബെനിഫിറ്റിന് പുറമെ ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് പ്രധാനമന്ത്രി സൂര്യോദയ യോജനയ്ക്ക് കഴിയും. അപ്പോൾ സോളാർ പവറിലേക്ക് നമ്മൾ മാറുമ്പോൾ ഇമ്പോർട്ടഡ് ഫ്യൂൾസിലേക്ക് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നതൊക്കെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. സോ നമ്മൾ ക്ലീൻ അതുപോലെ സസ്റ്റൈനബിൾ എനർജിയിലേക്ക് മാറുന്നതിൻ്റെ വലിയൊരു തുടക്കമാവും ഇത്. അപ്പോൾ ഇതിലൂടെ നമുക്ക് പണം സേവ് ചെയ്യാൻ മാത്രമല്ല നമുക്ക് സാധിക്കുന്നത്, നാഷണൽ ലെവലിൽ കാലാവസ്ഥ വ്യതിയാനത്തിനെതിരെ നമുക്ക് പൊരുതാനും നമുക്ക് സഹായിക്കും ഇത്. സോ ഇതൊക്കെയാണ് ബെനിഫിറ്റ്സ് വരുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ഇത് കൊള്ളാം, പക്ഷേ എങ്ങനെ എനിക്ക് ഇതിന് സൈനപ്പ് ചെയ്യാം എന്നുള്ളതല്ലേ. സോ ഇനി നമുക്ക് സ്റ്റെപ്സ് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഇതൊക്കെയാണ് ബെനിഫിറ്റ്സ് വരുന്നത്. ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇതൊക്കെ കൊള്ളാം, പക്ഷേ എനിക്ക് എങ്ങനെ ഇതിന് സൈനപ്പ് ചെയ്യാമെന്നല്ലേ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്സ് എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ എങ്ങനെ ഇതിന് അപ്ലൈ ചെയ്യാം എന്നുള്ളത് നമുക്ക് ഇത് നോക്കാം. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ആപ്ലിക്കേഷൻ പ്രോസസ്സ് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ ആദ്യം നിങ്ങൾ ലിസ്റ്റിൽ നിന്ന് നിങ്ങളുടെ സ്റ്റേറ്റ് നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതുപോലെ തന്നെ ഡ്രോപ്പ് ഡൗണിൽ നിന്ന് ഡിസ്ട്രിക്റ്റ് നിങ്ങൾ തിരഞ്ഞെടുക്കുക. അടുത്ത് നിങ്ങളുടെ ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷൻ കമ്പനി നിങ്ങൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇത് ഡിസ്കോം എന്നും അറിയപ്പെടും. അടുത്ത് ഇലക്ട്രിസിറ്റി കൺസ്യൂമർ നമ്പർ നിങ്ങൾ ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇലക്ട്രിസിറ്റി കൺസ്യൂമർ നമ്പർ നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റി ബില്ലിൽ കാണാം. എന്നിട്ട് നെക്സ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അടുത്ത പേജിൽ നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. അപ്പോൾ ബില്ലിലുള്ള രജിസ്റ്റേർഡ് നമ്പർ തന്നെ ആയിരിക്കണം കൊടുത്തതെന്നുള്ളത് നിങ്ങളിവിടെ ഉറപ്പ് വരുത്തണം കേട്ടോ. എന്നിട്ട് സെൻഡ് മൊബൈൽ OTP ഇൻ SMS സെലക്ട് ചെയ്യുക. അപ്പോൾ OTP കിട്ടുമ്പോൾ നിങ്ങളത് എൻ്റർ ചെയ്യുക. അപ്പോൾ ഈ ഒരു പോർട്ടലിൽ വേറെ സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ടാവും, ലൈക്ക് ക്യാപ്ചർ, അതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. അടുത്ത സ്റ്റെപ്പ് ആപ്ലിക്കേഷൻ സബ്മിഷനാണ്. അപ്പോൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ കൺസ്യൂമർ നമ്പർ അതുപോലെ മൊബൈൽ നമ്പർ വെച്ച് നിങ്ങൾ ലോഗിൻ ചെയ്യണം. ഇപ്പോൾ റൂഫ് ടോപ്പിൽ സോളാർ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളിപ്പോൾ റെഡിയാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഫില്ല് ചെയ്യാൻ വേണ്ടി ഒരു ഫോം ഉണ്ടാവും. അപ്പോൾ സബ്മിറ്റ് ചെയ്യും മുമ്പ് എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് അല്ലേ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യണം. ഇനി അടുത്ത സ്റ്റെപ്പ് അപ്രൂവൽ കിട്ടുന്നതാണ്. ഇപ്പോൾ ഡിസ്കോമിൻ്റെ അടുത്ത് നിങ്ങൾക്ക് ഒരു ഫീസിബിലിറ്റി അപ്രൂവലിനായിട്ട് നിങ്ങൾ കുറച്ചൊന്നും നിങ്ങൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇത് നിങ്ങളുടെ റൂഫ് ടോപ്പിൽ ഒരു സോളാർ പ്ലാന്റ് സ്ഥാപിക്കാൻ കഴിയുമെന്ന് അവർ പരിശോധിക്കുന്നതാണ്. ഇപ്പോൾ ഗ്രീൻ ലൈറ്റ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോളാർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാം. അപ്പോൾ ഇൻസ്റ്റലേഷനായിട്ട് നിങ്ങൾ ഡിസ്കോമിൻ്റെ ലിസ്റ്റ് ചെയ്തുള്ള രജിസ്റ്റർ ചെയ്ത വെണ്ടർമാരിൽ നിന്ന് തിരഞ്ഞെടുക്കേണ്ടതാണ് എന്നുള്ളൊരു കാര്യം നിങ്ങളിവിടെ ഓർമ്മയിൽ വെക്കുക. അടുത്ത സ്റ്റെപ്പ് പ്ലാൻ ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ സോളാർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പോർട്ടൽ വഴി ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അതുപോലെ നെറ്റ് മീറ്ററിനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ നിങ്ങൾ എത്ര സോളാർ എനർജി ജനറേറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഉപയോഗിക്കുന്നുണ്ട് എന്ന് മെഷർ ചെയ്യുന്ന ഒരു ഡിവൈസാണിത്. അടുത്ത സ്റ്റെപ്പ് ഇൻസ്പെക്ഷൻ സർട്ടിഫിക്കേഷൻ ആണ്. അപ്പോൾ നെറ്റ് മീറ്റർ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്കോം വന്ന് ഇൻസ്റ്റലേഷന് ഇൻസ്പെക്ട് ചെയ്യും. അപ്പോൾ എല്ലാം ഓക്കെ ആണെങ്കിൽ കമ്മീഷനിങ് സർട്ടിഫിക്കറ്റ് പോർട്ടൽ വഴി ഇഷ്യൂ ചെയ്യും. അപ്പോൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ ഗോൾഡൻ ടിക്കറ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം നിങ്ങൾ ഓൾ സെറ്റ് ആണെന്നാണ്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് സബ്സിഡി ലഭിക്കുന്നതാണ്.
അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ പോർട്ടൽ വഴി ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അതുപോലെ ക്യാൻസൽഡ് ചെക്ക് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാം ഓക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് സബ്സിഡി എമൗണ്ട് കാണാം. സോ ഇപ്പോൾ നിങ്ങൾക്ക് പ്രധാനമന്ത്രി സൂര്യോദയ യോജന എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓർക്കുക, ഈ ഒരു സ്കീം വഴി സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്യും, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ബില്ല് കുറയ്ക്കുക മാത്രമല്ല ചെയ്യുന്നത്, നമ്മളൊരു ക്ലീനർ എനർജിയിലേക്ക് മാറും കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനിയിപ്പം ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് അടുത്ത ഏതൊരു സ്കീമിനെ കുറിച്ചിട്ടാണ് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം എന്നുള്ളത് നിങ്ങൾക്ക് കമൻസിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. സോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.